പ്രേക്ഷകരാദ്യം ഈ ഫോട്ടോ ഒന്ന് കാണും. ഈ ഫോട്ടോയിൽ ഒന്ന് സുജയ പാർവതിയാണ്. സ്ഥലം 24 ന്യൂസിന്റെ ഓഫീസിന്റെ മുന്നിലാണ്. 24 ന്യൂസിന്റെ കാക്കനാട് ഓഫീസ്. സ്വീകരണം കൊടുക്കുന്നത് അല്ലെങ്കിൽ സുജയ പാർവതിക്ക് ബൊക്കെ കൊടുക്കുന്നത് BMSന്റെ അവിടുത്തെ പ്രാദേശിക നേതാക്കളാണ്. ഇതാണ് ചിത്രം നമ്മോട് പറയുന്നത്. ഇങ്ങനെ ഒരു ബൊക്കെ BMSന്റെ പ്രാദേശിക നേതാക്കൾ വന്ന് സുജയ പാർവതിക്ക് നൽകേണ്ടുന്ന ഒരു സാഹചര്യം എന്താണ്? അത് മറ്റൊന്നുമല്ല, സുജയ പാർവതി നേരത്തെ ഒരു BMSന്റെ പരിപാടിയിൽ വന്ന് അവിടെ BJPക്ക് അനുകൂലമായും മോദിയെ സ്തുതിച്ചു നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ഈ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുകയും ഇത്ര പ്രത്യക്ഷമായി ഒരു മാധ്യമപ്രവർത്തക, ഒരു മുഖ്യധാര മാധ്യമപ്രവർത്തക രാഷ്ട്രീയം പറയാൻ പാടുണ്ടോ എന്ന ചോദ്യം ഉയർന്നു വരികയും ചെയ്തിരുന്നു. ആ പ്രസംഗത്തിൽ സുജയ പാർവതി പറഞ്ഞത്, നിങ്ങൾ കാണാറില്ലേ പഴയ പോലെയാണോ ഇപ്പോൾ 24 ന്യൂസ്? ആ 24 ന്യൂസ് മാറിയില്ലേ? നരേന്ദ്രമോദിയുടെ പ്രസംഗമൊക്കെ ഇപ്പോൾ 24 ന്യൂസിൽ കാണാൻ കഴിയുന്നില്ലേ? അത് ഞാൻ വന്നതിന് ശേഷമാണ് എന്ന് പറയുകയാണ് കൃത്യമായും സുജയ പാർവതി. എന്ന് വെച്ചാൽ വാർത്തയിൽ BJP സാന്നിധ്യം ഉറപ്പാക്കാൻ, വാർത്തയിൽ BJPയുടെ പരിപാടികൾ, അവരുടെ നിർദ്ദേശങ്ങൾ ഒക്കെ നടപ്പിലാക്കാൻ, വാർത്തയിലൂടെ BJPയുടെ രാഷ്ട്രീയം പറയാൻ കൃത്യമായ ഇടപെടൽ താൻ നടത്താറുണ്ട് എന്ന് BJP പ്രവർത്തകരുടെ മുഖത്ത് നോക്കി BJPക്കാരുടെ ഒരു പരിപാടിയിൽ, BMSന്റെ പരിപാടിയിൽ പറയുകയാണ് സുജയ പാർവതി ചെയ്യുന്നത്. ഇതിന് സുജയ പാർവതിക്ക് സുജയ പാർവതിയുടേതായ ഒരു ന്യായീകരണമുണ്ട്. അത് മറ്റൊന്നുമല്ല, എല്ലാ മാധ്യമപ്രവർത്തകരും വിവിധ വേദികളിൽ പങ്കെടുക്കാറുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നവർ CPMന്റെ വേദിയിൽ പങ്കെടുത്ത് കൃത്യമായ രാഷ്ട്രീയം പറയാറുണ്ട്. അവർ മോദിക്കെതിരെ പറയാറുണ്ട്, BJPക്കെതിരെ പറയാറുണ്ട്, ഫാസിസത്തിനെതിരെ പറയാറുണ്ട്. പിന്നെ എന്തുകൊണ്ട് എനിക്ക് ഇത്തരമൊരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് BMSന്റെ, BJPയുടെ, RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് BJPക്ക് അനുകൂലമായി സംസാരിച്ചുകൂടാ, BJPയുടെ രാഷ്ട്രീയം പറഞ്ഞുകൂടാ എന്ന ന്യായീകരണം സുജയ പാർവതിക്കുണ്ട്. നേരത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ, BMSന്റെ പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ സുജയ പാർവതിയെ സസ്പെൻഡ് ചെയ്യുന്നു. സുജയ പാർവതിയെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് സുജയ പാർവതിയെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BMSന്റെ നേതൃത്വത്തിൽ ഈ കേരളത്തിലെ 24 ന്യൂസിൻ്റെ ഓഫീസുകളിലേക്ക് പ്രകടനം നടന്നു. കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും ഒക്കെ ഓഫീസിലേക്ക് BMS പ്രവർത്തകർ പ്രകടനം നടത്തി, മാർച്ച് നടത്തി. അതുമാത്രമല്ല, മാർച്ച് നടത്തുക മാത്രമല്ല, ശ്രീകണ്ഠൻ നായരുടെ കോലം കത്തിച്ചു പല സ്ഥലങ്ങളിലും. സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനം നടത്തി. എന്ന് വെച്ചാൽ സുജയ പാർവതിക്ക് വേണ്ടി കേരളത്തിലെ ഒരു പ്രധാന തൊഴിലാളി സംഘടന തന്നെ രംഗത്ത് വരികയും സംസ്ഥാന വ്യാപകമായി വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരികയും സുജയ പാർവതിയെ തിരിച്ചെടുക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതേ തുടർന്ന് 24 ന്യൂസിൻ്റെ ചെയർമാനായ ഗോകുലം ഗോപാലൻ ഒരു പ്രസ്താവന നടത്തി, സുജയ പാർവതിയെ തിരിച്ചെടുക്കും, അതിനാവശ്യമായ നിർദ്ദേശം ശ്രീകണ്ഠൻ നായർക്ക് നൽകിയിട്ടുണ്ട്, അതിൻ്റെ മേധാവിയായ ശ്രീകണ്ഠൻ നായർക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു, പരസ്യമായി പറയുകയും ചെയ്തു ഗോകുലം ഗോപാലൻ. അതിനുശേഷമാണ് സുജയ പാർവതിയെ തിരിച്ചെടുക്കുന്നത്. ഇങ്ങനെ സുജയ പാർവതി സസ്പെൻഷൻ പിൻവലിച്ചതിന് ശേഷം ഓഫീസിലെത്തുന്ന ആദ്യ ദിവസമാണ് ഇന്ന്. അങ്ങനെ ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക്, ഓഫീസിലേക്ക് കയറുന്ന വഴിക്ക് അവിടെ BMS പ്രവർത്തകർ കാത്തിരിക്കുന്നു. BMS പ്രവർത്തകർ ഒരു ബൊക്കെ കയ്യിലുണ്ട്. BMS പ്രവർത്തകർ ബൊക്കെ സുജയ പാർവതി കൊടുക്കുന്നു. സുജയ പാർവതി സന്തോഷത്തോടെ ബൊക്കെ സ്വീകരിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, ഫേസ്ബുക്കിലും വാട്സപ്പിലുമൊക്കെ പ്രചരിപ്പിക്കുന്നു. ഒരു തെറ്റുമില്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്രമാത്രം സുജയ പാർവതി BJPയായി എന്നർത്ഥം. ഈ സുജയ പാർവതി നേരെ 24 ന്യൂസിനകത്ത് കയറുന്നു. ഒരു മുഖ്യധാര വാർത്താ ചാനലാണ്, കേരളത്തിൽ രണ്ടാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന വാർത്താ ചാനലാണ്. വ്യൂസിൻ്റെ കാര്യത്തിൽ, ആളുകൾ കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, ടാം റേറ്റിംഗിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ചാനലാണ്. ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റിലാണ്, രണ്ടാം സ്ഥാനത്ത് 24 ന്യൂസാണ്, മൂന്നാം സ്ഥാനത്ത് മനോരമയാണ്, നാലാം സ്ഥാനത്ത് മാതൃഭൂമിയാണ്, അഞ്ചാം സ്ഥാനത്ത് ജനമാണ്, അതിനുശേഷം കൈരളിയാണ്, അതിനുശേഷം News18ആണ്. ഇതാണ് പൊതുവെയുള്ള ടാം റേറ്റിംഗ്. ചില അവസരങ്ങളിൽ, ചില അപൂർവ അവസരങ്ങളിൽ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയാം എന്നല്ലാതെ അത്യധികമായി അവസാനം ഇതേ പൊസിഷനിലാണ് വന്നു നിൽക്കാറുള്ളത്. 1 ഏഷ്യാനെറ്റ്, 2 24 ന്യൂസ്, 3 മനോരമ, 4 മാതൃഭൂമി, 5 ജനം, 6 കൈരളി, 7 നമ്മുടെ News18 ചാനൽ. അതിനുശേഷമാണ് മീഡിയ വൺ വരുന്നത്. മീഡിയ വൺ ഇപ്പോൾ റേറ്റിംഗിൽ ഇല്ലാത്തതുകൊണ്ട്, അവർ കാശ് കൊടുക്കാത്തതുകൊണ്ടോ എന്താണോ അറിയില്ല, അവരെ ടാം റേറ്റിംഗിൻ്റെ പരിധിയിൽ ഇപ്പോൾ വരുന്നില്ല. അതുകൊണ്ട് എവിടെ ഏത് പൊസിഷനിലാണ് അവരുള്ളത് എന്നറിയില്ല. ഏതായാലും ഇതാണ് ഇന്നത്തെ പൊസിഷൻ. എന്ന് വെച്ചാൽ ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റും രണ്ടാം സ്ഥാനത്ത് 24 ന്യൂസുമാണ്. അങ്ങനെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ചാനലിൻ്റെ ഒരു സുപ്രധാന പോസ്റ്റിലേക്കാണ്,
Sujaya Parvathi ipol tirichu varunnathu suspension kazhinju tirichu varunnathu adum BJP nethakkalude seekaranangal ettu vaangikkondu tirichu varunnathu ennathu prekshakar onnu arinjirikkunnathu thalathayirikkum endu vaarthakal vaaikkumbol vaarthakal avadharippikkumbol avarude abhiprayangal parayumbol charchakal naikkumbol swabhaavikamayum itharam BJP odulla aabhimukhyam ariyathengilum porthu varan saadhyatha valare valare koodathalanu ennathukondaanu parayunnathu ini ipol nerthe paranjathu pole mattu oru madhyama pravarthakar okke vividha rashtriya partikalude parivaadikal pankedukkaar ഇല്ല എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട് അത് മുഖ്യധാര മാധ്യമപ്രവർത്തകർ അങ്ങനെ പങ്കെടുക്കാറില്ല ഇപ്പോൾ മനോരമയിലെ ഏതെങ്കിലും ജേണലിസ്റ്റിനോട് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചാൽ അവർ പോകാറില്ല അതോടൊപ്പം തന്നെ ഏഷ്യാനെറ്റിലെ മാധ്യമപ്രവർത്തകരും അത്തരം പരിപാടിയിൽ പങ്കെടുക്കാൻ പോകാറില്ല മുൻ മാധ്യമപ്രവർത്തകർ അവർ മാധ്യമപ്രവർത്തനം ഉപേക്ഷിച്ചതിനു ശേഷം ഇത്തരം പരിപാടികൾ പങ്കെടുക്കാറുണ്ട് അതോടൊപ്പം തന്നെ ഓൺലൈൻ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന മുഖ്യധാര മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ച് സമാന്തര മാധ്യമപ്രവർത്തനത്തിലേക്ക് മാറിയ മാധ്യമപ്രവർത്തകർ പലപ്പോഴും പല പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട് അവർ അവരുടെ അഭിപ്രായം പറയാറുണ്ട് മറ്റൊന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചാനൽ ഇപ്പോ കൈരളി ചാനൽ ജനം ടിവി അതുപോലെയുള്ള അപ്പോൾ ജയ് ഹിന്ദ് ചാനൽ അതുപോലെയുള്ള ഏതെങ്കിലും പാർട്ടിയോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ചാനലിന്റെ പ്രവർത്തകർ അവർ അവരുടേതായ രാഷ്ട്രീയ പാർട്ടി പൊതുയോഗങ്ങൾ പ്രസംഗിക്കുകയും പരിപാടികൾ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അതും സാധാരണമാണ് പക്ഷേ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഞങ്ങൾ മുഖ്യധാര മാധ്യമങ്ങളാണ് ഞങ്ങൾ ഒരിക്കലും രാഷ്ട്രീയം പറയില്ല പക്ഷപാതപരമായിട്ടാണ് വാർത്ത അവതരിപ്പിക്കുന്നത് എന്നൊക്കെ പറയുന്ന ഇത്തരം മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നുള്ളവർ ഇതുപോലെ രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുയോഗങ്ങളിൽ പോവുകയും പരിപാടികളിൽ പോവുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണോ എന്ന് മാധ്യമപ്രവർത്തകർ ആലോചിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നേ പറയാനുള്ളൂ ഈ മുഖ്യധാര മാധ്യമങ്ങളിൽ ഒന്നും ഒരിക്കലും ഒരു നിഷ്പക്ഷ വാർത്ത പ്രതീക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എല്ലാവരും രാഷ്ട്രീയം പറയുന്ന വേദികളാക്കി ഈ ചർച്ചാ വേദികളും വാർത്തകളും മാറ്റിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നിട്ട് അതിനുശേഷം കൈരളി ടിവിയുടെയും ജനൻ ടിവിയുടെയും ജനൻ അതോടൊപ്പം തന്നെ ജയഹിന്ദ് ടിവിയിലെയും മാധ്യമപ്രവർത്തകരെ നോക്കി പറയും നിങ്ങൾ നിഷ്പക്ഷരാ നിങ്ങൾക്ക് രാഷ്ട്രീയമില്ലേ എന്ന് പറയുകയും ചെയ്യുന്ന വൈരുദ്ധ്യമാണ് ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ആരും നിഷ്പക്ഷമല്ല നിഷ്പക്ഷം എന്ന് പറയുന്നതിൻ്റെ പിറകിൽ ഒരു കാപട്യമുണ്ട് എന്നത് ഒരു സത്യമാണ്